എത്ര നേരം കിടന്ന് ഉറങ്ങണേ എനിക്ക്. കേശുവേ, ചേച്ചി വിളിക്കുന്നു. അവനെ മാത്രല്ല ചേച്ചി വിളിക്കണം, നിന്നെയും കൂടെ. എനിക്ക് എണീറ്റേ, എനിക്ക് നേരത്തെ എണീറ്റത്. 6 മണിക്ക് ഞെട്ടി എണീറ്റതാടാ, പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ചേച്ചി 6 മണിക്ക് എണീറ്റെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഞങ്ങളെ കൂടെ എണീപ്പിച്ചിരുത്തുന്നേ? അതെ, ഒരു മനുഷ്യന് ശരാശരി 6 മണിക്കൂർ ഉറക്കം മതി. നിങ്ങൾ അതിൽ കൂടുതൽ കിടന്ന് ഉറങ്ങണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എണീറ്റിട്ട് വരാൻ നോക്കും. രാവിലെ തന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് ഫിലോസഫി പറയാണ്. ഫിലോസഫി അല്ല കഴുതേ, സയൻസ്. എണീറ്റ വാ. എണീറ്റില്ലേ, എണീക്കണില്ലേ? അമ്മയല്ലേ ചേച്ചി രാവിലെ അടുക്കള പണിയൊന്നുമില്ലേ? അതെ, എനിക്ക് പണിയാരാണ്. മക്കളെ എണീക്കാൻ നോക്കിക്ക്. രാവിലെ എണീറ്റ് ജാടയായിരിക്കും അല്ലേ ചേച്ചി? ചേച്ചിയുടെ കാര്യം ഓർത്തോ, ഒരു ദിവസം ഞങ്ങളും രാവിലെ എണീക്കും. അന്ന് ചേച്ചിയുടെ വിധിയാണ് വിധി. എന്താണാവോ രാവിലെ എണീറ്റിട്ടുള്ളത്? അസംഭവ്യം. ഒരു കാലത്തും രാവിലെ എണീക്കാത്ത ചേച്ചി രാവിലെ എണീറ്റെങ്കിൽ ഞങ്ങൾക്ക് എണീക്കാം. ഇപ്പോ എണീറ്റിട്ട് പല്ല് തേച്ചിട്ട് ബാക്കി കാര്യങ്ങളങ്ങ് നോക്ക്. എണീക്കേ, കഴിക്കാൻ അത് പല്ല് വെച്ചിട്ട് വന്നിട്ടല്ലേ തീരുമാനിക്കണ. ദാക്ഷായണിന്ന് വിളി. കുട്ടമുള്ള അപ്പം വരുമ്പോ മുഖത്തു ദാക്ഷായണി എന്ന് പറയണം കേട്ടാ. ദാക്ഷായണി, 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 ദാക്ഷായണി. അമ്മ എന്ന് വിളി, അമ്മ എന്ന് വിളി, അമ്മ, അമ്മ എന്ന് വിളി. അമ്മ പാലുണ്ട് നമ്പറ. ആ പാലുണ്ട് നമ്പറ. ആ ഓടി ഓടി. ആ കേശുവിന്റെ, കേശുവിന്റെ ചീത്താക്കില്ല കേട്ടാ. കേശുവിന്, കേശുവിന്, കേശു ഓടി വരാം പറ. കേശു, കേശു, എവിടെ പോയി? പൂച്ച എവിടെ? പൂച്ച, പൂച്ച എവിടെ? ഞാവ് എവിടെ? നാവ് എവിടെ? നാവു അവിടെ, നാവു അവിടെ ഉണ്ടാ? അവിടെ നീലു, നീലു, വണ്ടി പോട്ടെ, പടവലത്ത് പോട്ടെ, വണ്ടി പടവലത്ത് പോട്ടെ. ഓ രാവിലെ എണീറ്റാ. മക്കളെ ആര്? ദിനോ സർ. ആര്? ചിരിക്കണം. നീലു പാടി, നമുക്ക് ജുറാസി പറഞ്ഞു കാണിച്ചു തരാം. നീലു ഇടി പാടി, നമുക്ക് തരാം. നോക്കടി കുട്ടി ദിനോ സർ. അരെ എന്തിനാ എല്ലാരും ഇതിന് ചിരിക്കണം? എന്തിനാണ് എന്നോടിച്ചാ? അവൻ പിന്നെ വേറെ എന്താന്ന് വിളിക്കാറിയാമ്മ അറിയാവോ? നീ തോന്നിയത് ആരാണ് കാണിച്ചു വെച്ചത്? നോക്കണ്ട, ഞങ്ങൾ തന്നെ. ചേട്ടാ, രാവിലെ ചേട്ടനെ വിളിക്കാൻ വന്നപ്പോ ചേട്ടൻ കൂർക്ക വലിച്ചടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പഴാ കേശു പറഞ്ഞ് ഇങ്ങനെ ചെയ്ത അടിപൊളിയായി നിനക്ക് ഓരോന്നെ വളർത്തി നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. പോ, വായക്ക കഴിയിട്ട് വാടാ, വാടാ ചെല്ലി. മുടിയാ,
എന്തിനു ചേട്ടൻ കാണിച്ചിട്ടേ? ഞാൻ ഇവരൊക്കെ കളിപ്പാവേ, എല്ലാത്തിനും മാവിന്റെ ചോട്ടിൽ കെട്ടിട്ട് ചാട്ടവറച്ചടിക്കും. എന്താണ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കണേ? രണ്ട് കുട്ടികളുടെ കാര്യം പറഞ്ഞതാ, എത്ര സഹിക്കണ? ഒരു പരിധിയില്ലേ? പരിധിയില്ല ചേട്ടാ. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാലേ, ഈ സസ്പെൻഷൻ കിട്ടിയ പോലീസുകാരെ പോലെയാ. മൂത്ത പിള്ളേർക്ക് ഇവിടെ യാതൊരു വിലയില്ല. പോരാതെ ഈ വരുന്നവരും പോകുന്നവരൊക്കെ കയറി മെയിനായിട്ട് പോവുകയും ചെയ്യും. അത് ഈ വീട്ടിൽ നടക്കില്ല, വേറെ വീട്ടിൽ. പിന്നെ ഈ സസ്പെൻഷൻ കിട്ടിയാലും പോലീസ് പോലീസാ. ആണോ? എന്നാ പവറും വെച്ചോണ്ട് ചെല്ല്. നേരത്തെ കിട്ടിയതൊന്നും പോരാല്ലേ. വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ എന്റെ അപ്പിയറൻസ് തൊട്ട് കളിക്കാന്നുണ്ടല്ലോ. ഓരോരുത്തരെ വെച്ചേക്കിലോ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ദേഷ്യം മാറിയില്ലേ എന്റെ ചേട്ടാ? ഞങ്ങളത് തമാശക്ക് ചെയ്തതല്ലേ, അത് ആ സെൻസി കണ്ടാ പോരെ. നിനക്കൊക്കെ തമാശക്ക് കേറി നിറങ്ങാനാണ് എന്റെ താടി. ചേട്ടന്റെ താടി അല്ലാതെ പിന്നെ അപ്പൂപ്പിന്റെ താടി പോയി കെട്ടാൻ പറ്റും. ഓ, അപ്പൂപ്പിന്റെ താടി പോയി കെട്ടാനെങ്കിൽ ചെല്ല്, വിവരം അറിയും. അടി, എന്റെ താടി തൊട്ടാലും വിവരം അറിയും. താടിയാ? എവിടെ താടി? അവാർഡ് തിയേറ്ററിൽ വരുമ്പോ ആൾക്കാര് കാണാൻ വരുന്ന പോലെ അവിടെ ഇവിടെ 2-3 രൂപ അതിന് താടി എന്ന് പേര്. എന്റെ താടിയുടെ കട്ടിയും വലിപ്പം നീ അറിയേണ്ട ആവശ്യമില്ല കേട്ടാ. എന്നാ പിന്നെ തടിക്കാരൻ ചേട്ടാ, തടിക്കാരൻ ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നോ, ഞങ്ങൾ ചേട്ടനെ ശല്യപ്പെടുത്താൻ വരുന്നില്ല. അതെ, ചേട്ടനും ചേട്ടന്റെ താടിയും കൂടി ഇവിടെ മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചോ. ഞങ്ങള് പോയാ. ആ പിള്ളേര് പറഞ്ഞിട്ട് പോയതിന്റെ ധ്വനി മനസ്സിലായോ? ധ്വനി അവരെ നൈസായിട്ട് വാരിയിട്ട് പോയതാ. ഈ ലച്ചുവിന്റെ പണിയാ, എല്ലാം സെപ്പറേറ്റ് എടുത്തിട്ടാലും പിന്നെയും കൊണ്ട് എല്ലാം ഒന്നിച്ചെടുത്തിടും. പിന്നെ ഓരോന്ന് ഓരോ തട്ടിൽ തപ്പണം. അതെ, അപ്പൊ അപ്പൂമ്മ കൊണ്ടുവന്ന് പടവേണ്ടി? അതൊന്ന് ഇതന്നെയല്ല കഴിച്ചത്. നാടൻപഴം കിട്ടുമ്പോഴല്ലേ കഴിക്കാൻ പറ്റും. പിന്നെ എന്തിനു ചോദിച്ചേ? അയ്യോ, നാടൻ പഴം പുഴുങ്ങി പാലിൽ മുക്കി മുട്ടയും കൂടി ചേർത്ത് കൊടുക്ക്. എന്താ കോമ്പിനേഷൻ അടി അമ്മ? ഇതിനൊക്കെ എന്തിനാ ഇവിടെ പിടിച്ച് വലിച്ചു കയറ്റി? അയ്യോ, ചേട്ടന് മാത്രം അടുക്കളയിൽ കയറി ഇരിക്കാൻ പാടത്തുള്ളൂ, ഞങ്ങൾക്കും കയറി ഇരിക്കും അടുക്കളയില്. ചേട്ടാ, ഞങ്ങള് വെറുതെ അടുക്കളയിൽ കയറി ഇരിക്കുന്നല്ല, പഴം കഴിക്കാൻ വേണ്ടി വന്നാട്ടാ. കഴിക്കണേ ഡൈനിങ് ടേബിളിൽ വരുന്ന കഴിക്കണോ? ഇവിടെ എന്തിനാ കഴിക്കണത്? ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിച്ച് ശീലിച്ചു പോയി. ആ ശീലം മാറ്റാം. ഞാൻ മാറ്റി തരാം. അങ്ങനെ ശീലങ്ങളൊന്നും മാറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അമ്മാവനും അപ്പൂ പറഞ്ഞൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞോളിയാ കേട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരൊക്കെ ഏതൊരു അനാഥാലയത്തിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. ഇവരുടെ കടന്ന് എനിക്ക് മടുത്ത് വരും ഇത്ര നേരം തുടങ്ങിയിട്ട്. അയ്യോ, ഈ സാധനം എടുക്കൂല. അച്ഛാ, അച്ഛൻ ഞങ്ങളെ കുട്ടുമ്പോട്ട് കാര്യമൊന്നും ഇല്ല. മുടിച്ചാണ്ട് എവിടെങ്കിലും കൊണ്ടി ആക്കി കഴിഞ്ഞാ നമ്മുടെ ഈ വീട്ടിലെ ഫുൾ പ്രശ്നങ്ങളും മാറും. നിന്നെയും ബാക്കി ചെയ്ത് ഇട്ട് കഴിഞ്ഞ പ്രശ്നങ്ങൾ മാറോടാ. ഇപ്പൊ മനസ്സിലായി ലച്ചു പറഞ്ഞ എന്താണെന്ന്. എന്താടാ ലച്ചു എന്താ പറഞ്ഞ? ലച്ചു എന്ത് പറഞ്ഞാലും എന്താ, നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ. അവൻ പറഞ്ഞ എന്താ മനസ്സിലായി? അവൻ പറഞ്ഞെന്താന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി. അവനെ ലച്ചു എന്തോ പറഞ്ഞ് ഇളക്കി വിട്ടിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുവന്ന ഒരു കൊല്ലം പഴം തീർത്തിട്ടാണ് ഇതിലേക്ക് കയറിയേക്കണേ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ആയത്? അതല്ല ഞാൻ പറഞ്ഞത് ഒരു കൊല്ലപ്പഴം തീർത്തുന്നത്. ആദ്യ സമാഗമ ലജ്ജയിലാതിര തരകം കണ്ണടയ്ക്കുമ്പോൾ കായലഴിച്ചിട്ട. ഞാൻ മേടിച്ചതിന്റെ പുതിയ സോപ്പ് മുറിയിൽ കാണാനില്ല, അത് അവിടെ ഉണ്ടോ? ഞാൻ പോയി നോക്കട്ടെ. സാഗരം ഉമ്മ വയ്ക്കുമ്പോൾ കിട്ടിയാ? കിട്ടി. ദേ കണ്ടാ. ഇതാണോ പുതിയ സോപ്പ് ബ്ലൈഡ് പോലെ ഇരിക്കുന്നു? എന്റെ പൊന്നു മക്കളെ ഇതെടുത്ത് ഞാൻ കുളിക്കിട്ട്, അവൻ കുളിച്ച് കാണട്ടെ, കുഴപ്പം എന്ത്? അങ്ങനെ ചേട്ടന് കുളിക്കണെങ്കിലേ ചേട്ടൻ കാശ് കൊടുത്ത് ചേട്ടൻ പുതിയ സോപ്പ് ഷാമ്പു മേടിക്കട്ടെ, എന്നെ അങ്ങനെ ഉപയോഗിച്ച് കുളിക്കണ്ട. നീ ശിവക്കടി വല്ലപ്പോഴേക്കെല്ലാം കുളിക്കണത് നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ? അതൊന്നും പറ്റില്ല, ഞാൻ ചോദിക്കും മുടിയേച്ചോട്. മുടിയേച്ചേട്ടാ, മുടിയേച്ചേട്ടാ.
എന്താണ് കണ്ണ വെച്ചണ്ടാക്കണേ? നീ ഇവിടെ വില കൂട്ടിയ ഷാമ്പുവും ഈ പുതിയ സോപ്പും നീ എന്തിനെടുത്തത്? അച്ഛാ ഒന്നുമല്ല, ഞാൻ ബാത്റൂമിൽ കയറിയപ്പോ സോപ്പ് തീർന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ സോപ്പ് എടുത്ത് ഞാൻ കുളിച്ചു, അത്രേ ഉള്ളൂ. ഇവിടെ സോപ്പ് എടുത്ത പുതിയ സോപ്പ് എവിടെ വെച്ചത്? ഇതെങ്ങനെ ഇങ്ങനെ ഈ ഒരു പട്ടി തയ്ക്കുമല്ലേ? ചേട്ടൻ അറിയാൻ പാടില്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കണ എനിക്ക് ഇഷ്ടമല്ലാന്ന്. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇനി പോലെ നോട്ടീസ് ഒട്ടിച്ച് വെക്കണേ, ഞാൻ എടുക്കില്ല. എന്താണ് എന്താ പ്രശ്നം? അമ്മയ്ക്ക് അറിയാൻ പാടില്ല, ഞാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഷാമ്പു വേറൊരാൾ ഉപയോഗിക്കണ എനിക്ക് ഇഷ്ടമല്ലാന്ന്. എനിക്ക് സോപ്പ് ഷാമ്പു ഒക്കെ കിട്ടിയല്ലോ, എടുത്തോണ്ട് പാടിയായിരുന്നു. എനിക്ക് നീ സോപ്പ് വേണ്ട, മുഖത്തെ കങ്ക് വെച്ചോ. ആ ഷാമ്പു മാറി. ഇതും കൊണ്ട് ഇപ്പൊ ഞാൻ എന്തോ ചെയ്യാൻ നാണല്ലേ? നിനക്കൊരു സോപ്പ് വെച്ച് കുളിച്ചാ എന്ത്? നിനക്കൊരു സോപ്പ് ഉണ്ട്, രണ്ടു വർഷം ഉപയോഗിക്കാൻ വല്ലപ്പോഴേ കുളിക്കോളൂ. അവിടെ സോപ്പ് എടുക്കണത് ഇനി വേണോ? ആ ഉമ്മന്താ 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 പിന്നെ ഉള്ളതല്ല ബൾബാണ്. അങ്ങനെ കൊടുക്കട്ടെ, തന്നെ നല്ല തന്നാ തരാം. ഒരു മോഡൽ നടത്തിത്തരാം. അതും കൂടെ തരാം. ഉമ്മോടത്ത് അതും കൂടെ തരാം. ഉമ്മോടുക്ക് എന്താ പറ്റിച്ച മക്കളെ? നാലും എന്റെ സോപ്പ് പോയ കാര്യം ആലോചിക്കുമ്പോ ഭയങ്കര വിഷമം. ിർത്തിയേ നിന്റെ സോപ്പ് എടുത്ത കൈമുറിയുടെ സോപ്പല്ലേ സോപ്പ്? അമ്മ അത് വലിയ സോപ്പായിരുന്ന, ആ ചേട്ടൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നു പോയത്. ഒരാളെ കുറിച്ച് ഇത്രയധികം സോപ്പ് തീരും, ഇതെന്തായത്? എടിയ മുടിയും ചേട്ടൻ വെല്ലപ്പോഴും അല്ലേ കുളിക്കുന്നുള്ളൂ, അപ്പൊ ഒറ്റ കുളിയില് ഫുൾ സോപ്പൊക്കെ തീർന്നിരിക്കും. എന്തോന്നാടാ ചർച്ച പ്രശ്നം തീർന്നില്ലേ? ആ തീർന്നില്ല, എനിക്ക് പുതിയ സോപ്പ് മേടിച്ചാ. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, കാണിച്ച അത്ര നല്ല കാര്യമൊന്നും അല്ല. അമ്മ പണ്ട് എല്ലാരും കുളിച്ചോണ്ടിരുന്നപ്പോ ഓരോരുത്തർക്കും ഓരോ സോപ്പ് വെച്ചാണോ കൊടുത്തിട്ടുണ്ടായിരുന്നെ? അല്ലല്ലോ, ഇപ്പൊ സൗകര്യം കൂടിയപ്പോ എല്ലാവർക്കും ഓരോ സോപ്പ് വേണം. അതെ പണ്ടത്തെ ആരും മറക്കണ്ടോ. നീ സോപ്പ് അടിച്ച് മാറ്റി നോക്കിയമ്മേ, നിനക്ക് ഞാൻ സോപ്പ് അടിച്ചെന്ന് പ്രശ്നം തീരുമല്ലോ. ആറും മേടിച്ചരാം. ദാരിദ്ര്യം ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ചേട്ടന്റെ കലിപ്പ് ഇതേപോലത്തെ വൃത്തിയുടെ സ്വഭാവം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ആരായത് തുപ്പിയത്, സോറി. അമ്മ വന്നു വന്ന് ചേട്ടന് ഒരു കളിച്ചറും ഇല്ല കേട്ടോ. സത്യം, എല്ലാരും അമ്മയെ കുറ്റം പറയത്തുള്ളൂ. എന്നെ എന്തിനാ കുറ്റം പറയണേ? അല്ലേ മുടിയൻ ചേട്ടനെ വഷളാക്കുന്ന അമ്മയാണല്ലോ. അത് മുടിയൻ ചേട്ടനെ മാത്രമല്ല, നിങ്ങളെല്ലാത്തിനും വഷളാക്കുന്ന ഞാൻ തന്നെയാ. എനിക്ക് പോയല്ലോ. ഇന്നിപ്പോ സിങ്കില് തുപ്പി, ആളെ കഴിച്ചോണ്ടിരിക്കണ പ്ലേറ്റില് തുപ്പി. അവസാന കൈ എന്ത് ചെയ്താലും വൃത്തിയാവൂല. അവളെ കാര്യം ഞാൻ പറയാം. നീലുവേ നീ ഒരു കാര്യം ചെയ്, ഇതിനെ ഒരു അണ്ടാവിനെ കൊണ്ടിട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. അതിന് കുറച്ച് മഞ്ഞൾ ഉപ്പം കയറണം, അണുക്കളൊക്കെ ചാവിട്ട് ആ വെള്ളം ഇവിടെ ഒഴിച്ചാൽ തെങ്ങ് പട്ടു നേരെ ഇവിടെ പാറ മടക്കാൻ തുടങ്ങിക്കണം കേട്ടാ. എന്റെ പൊന്നു, ഇത് എന്റെ ബെഡ്ഷീറ്റ് അല്ലേ, ഇത് അച്ഛൻ എന്തെന്ന് കാണിക്കണത്? മുടിയാ എങ്ങനെയാ നീ എന്റെ പുറത്ത് കിടക്കണത്? അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ നിൽക്കണ്ട. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? മറ്റുള്ള അപ്പുറം എന്ത് വൃത്തിയാണ് ജീവിക്കണ്ടാ?
ഒരു ബെഡ്ഷീറ്റ് രണ്ടു ദിവസം കഴുകാണ്ടിരുന്നാണ് ഇത്ര പ്രശ്നം. രണ്ടു ദിവസം ബെഡ്ഷീറ്റ് കഴുകാത്തല്ല നിന്റെ പ്രശ്നം. വല്ലവരുടെ സോപ്പെടുത്തിട്ടാകും കുളിക്കണത്. എന്ത്? പിന്നെ അടുക്കളയിൽ സിങ്കിനകത്തിന്റെ തുപ്പു ഇതൊക്കെയാണ് മകൻ കാണിച്ചിട്ട്. അപ്പൊ ചെരുപ്പിട്ട് അകത്ത് കയറ്റി ചെരുപ്പ് ചെളിയാണെങ്കിലും അത് ഓരോ ചോര ചോര ചാവ് നടന്നു പോണേ. എത്ര വർഷമാണോട്ടിട്ട് പോ? ഒരാഴ്ച ഇത്ര വളർന്നാ ഈ ഞാൻ വെച്ചാടാ ഒരാഴ്ച കൊണ്ട് ഇത്ര ഞങ്ങൾ വളരെ കാല് കിട്ടാ കാല് പോകട്ടെ. അവിടെ നോക്കണ്ട, അവിടെ വളർന്നിരിക്കെ. നീ ഏതെങ്കിലും കോവിന് നേരത്തെ ആണെന്നാടാ ഇത്ര വർഷം ഞങ്ങൾ വളർത്തിക്കോളാം. ഞാൻ ഇന്ന് വെട്ടിക്കോളാം. കയ്യിലും കാലം നഖം വെട്ടിട്ട് ഇവൻ വൃത്തിയാവാനൊന്നും പോണില്ല. അതമ്മാ ചേട്ടന്റെ മുടി എന്ന് വെട്ടണോ അന്ന് ചേട്ടൻ അവന്റെ മുടി കിടക്കണോ? എടാ എന്നെയൊക്കെ തേച്ച് ഞാൻ തന്നെ ചീയോ എനിക്ക് കെട്ടി വെച്ചു നടന്നോടാ. സത്യം പറയാൻ തീരൂ, എനിക്ക് എന്റെ മോനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നടക്കണം. ഞങ്ങൾക്ക് അല്ല ഞങ്ങളുടെ ചേട്ടനാന്ന് പറയാൻ ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങൾ ആരും എന്നെ അംഗീകരിക്കണ്ട, എന്നെ എന്റെ പാട്ടിന് വിട്ടു. ഇവിടെ താടിയാ അവിടെ ഇവിടെ രണ്ട് കുറ്റിച്ചെടികൾ. എടാ നല്ലൊരു സോപ്പ് വെച്ച് കഴുകിക്കളഞ്ഞ പോവാന്നുള്ളതേ ഉള്ളത്. വെട്ടിക്കളണം, മര്യാദ കൊടുക്കണം. എന്റെ കണ്ണൂന്ന് കണ്ടുവന്ന താടി ഞാൻ വെട്ടുന്നില്ല, ഇതെന്റെ സ്റ്റൈലാണ്. ഇന്ന് വെട്ടിക്കണം. ഞാൻ വെട്ടില്ല പറഞ്ഞില്ല. എനിക്ക് എന്റെ താടി വേണം, എന്റെ താടി. തുടങ്ങണ മുമ്പ് ഒരു കാര്യം പറയട്ടെ. അതല്ല അച്ഛാ, ഞാൻ ഈ കടയിൽ പോയിട്ട് ഷേവ് ചെയ്ത് എനിക്ക് ശീലമുള്ളൂ, സ്വയമായിട്ട് അറിയില്ല. 24 വയസ്സായി സ്വന്തമായിട്ട് ഷേവ് അറിഞ്ഞു. അറിയാം അറിയാം, ഇളയ പിള്ളേരെ തല്ല അറിയാം. ചേട്ടാ ചേട്ടാ അത് പറഞ്ഞുകൊണ്ട് പിന്മാറാതെ ട്രൈ ചെയ്യും. അമ്മ ഷേവ് ചെയ്യടാ. നമ്പി പല പണിയും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഈ പണി കൂടെ ചെയ്തേക്കാം. അല്ല ഇത് മോശപ്പെട്ട പണിയൊന്നുമല്ലല്ലോ. അടങ്ങി ഒതിക്കണം, അല്ലെങ്കിൽ ഇതുവഴി പൊത്ത് ഇപ്പുറത്ത് കയറണം. എല്ലാം ദൃഷ്ടിപ്പോട്ട്. കത്രയ്ക്ക് പോലും മുറിയുന്നില്ല. ഇത് ഇവിടെ ഇട്ട് കിടന്ന് പൊടിക്കൂ. തന്റെ കൊണ്ട് തന്നെ ശീലിക്കുന്നില്ല. താടി പോലെ അതൊന്ന് കുതിർന്ന് വരട്ടെ. മതി മതി മതി. അശ്വേ പറയല്ലേ, ശരിയുണ്ടാവില്ലേ? ഇത്ര വർഷമായി കിടന്നറിയാ. ഷേവി മുറിയാതെ ഷേവ് ചെയ്യണം. ആ എടാ വിളിച്ചിരിക്കാൻ ശ്രദ്ധിച്ചത്. ആ കുട്ടൻ പോലെ അതേ പോകാം.
എന്റെ അച്ഛൻ എന്താ കുഴപ്പം? നല്ല ഭംഗിയല്ല അച്ഛനെ കാണാൻ? നല്ല ഭംഗിയൊക്കെ തന്നെ, സ്വഭാവം കിട്ടായിരുന്നു. എന്താ എന്റെ അച്ഛന്റെ കുഴപ്പം? എന്താ ഒരു കുഴപ്പമില്ല, വഴിയുടെ സ്വഭാവത്തിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല, വഴിയുടെ നല്ല നല്ല കാറ്റത്ത് നിന്നാ മതി, പറന്നുപോള മൂശാന്താടിയേ ഉള്ളൂ. എന്റെ മോനെ കണ്ട ബാലു പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ എനിക്ക് ധൈര്യമായിട്ട് ഈ ലോകത്തോടെ വിളിച്ചു പറയാം. എന്റെ മൂത്ത മോനാണോ? താങ്ക്സ് അച്ഛൻ. ഇതൂടെ Yeah.